ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സക്സസ് അക്കാഡമി അപ്പോൾ പി എസ് സി പ്ലസ് ടു ലെവലിൻ്റെ പ്രിലിമിനറി എക്സാമിനേഷൻ നിന്ന് കഴിഞ്ഞിരിക്കുകയാണ് നമുക്കതിൻ്റെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ റൂട്ട് ഓഫ് ത്രീ സ്ക്വയർ ഇൻറ്റു ഫൈവ് സ്ക്വയർ പ്ലസ് ടു റേയ്സ് ടു സിക്സ് ഇൻറ്റു ഫൈവ് സ്ക്വയർ അതിൻ്റെ വിലയാണ് ചോദിച്ചിരിക്കുന്നത് ഫൈവ് സ്ക്വയർ കോമൺ എടുത്താൽ എന്ത് വരും ത്രീ സ്ക്വയർ പ്ലസ് ടു റേസ് ടു സിക്സ് എന്ന് വരും അപ്പോൾ എടുക്കുകയാണെങ്കിൽ ഫൈവ് സ്ക്വയർ ഇൻറ്റു ത്രീ സ്ക്വയർ നയൻ ആണ് ടു റേസ്റ്റ് ടു സിക്സ് എന്ന് പറയുന്നത് സിക്സ്റ്റി ഫോർ ആണ് സിക്സ്റ്റി ഫോർ പ്ലസ് നയൻ സെവൻറ്റി ത്രീ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് പക്ഷേ ഓപ്ഷനിലൊന്നും ഇതില്ല അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള ചോദ്യമായിരിക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഇരുപത് ഇരുപത്തഞ്ച് എക്സ് ഇരുപത്തെട്ട് മുപ്പത്തിരണ്ട് എന്നീ സംഖ്യകളുടെ ശരാശരി ഇരുപത്തേഴ് ആണ് എന്നാൽ എക്സിൻ്റെ വില എത്ര ഓക്കെ അപ്പോൾ നോക്കി ശരാശരിന്ന് എത്രയാണോ കുറവ് അല്ലെങ്കിൽ കൂടുതൽ വരുന്നത് അതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ പൂജ്യം കിട്ടണം ഉദാഹരണത്തിന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതിൻ്റെ ശരാശരി എത്രയാണ് മൂന്ന് അല്ലേ മൂന്ന് നിന്ന് എത്ര കുറവാണ് മൈനസ് രണ്ട് കുറവാണ് ഇവിടെ മൈനസ് ഒന്ന് കുറവാണ് ഇവിടെ പൂജ്യം ഇവിടെ ഒന്ന് കൂടുതലാണ് അല്ലേ അവറേജിൽ നിന്ന് ഒന്ന് കൂടുതലാണ് ഇവിടെ രണ്ട് കൂടുതലാണ് അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും മൈനസ് രണ്ട് മൈനസ് ഒന്ന് മൈനസ് മൂന്ന് പ്ലസ് മൂന്ന് പൂജ്യം ഉണ്ടോ അപ്പോൾ ഇതെല്ലാം പൂജ്യം കിട്ടണം അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം അപ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് എക്സ് ഇരുപത്തെട്ട് മുപ്പത്തിരണ്ട് എന്ന് ഈ സംഖ്യകളുടെ ആവറേജ് എത്രയാണ് ശരാശരി ഇരുപത്തേഴാണ് അപ്പോൾ നോക്കിയേ ഇവിടെ മൈനസ് ഏഴ് കുറവ് ഇവിടെ മൈനസ് രണ്ട് കുറവ് ഇവിടെ അറിയില്ല ഇവിടെ ഒന്ന് ഒന്ന് കൂടുതൽ ഇവിടെ അഞ്ച് കൂടുതൽ ഓക്കെ ആണല്ലോ ഇനി ഇതെല്ലാം കൂടി കൂട്ടി നോക്കുക അപ്പോൾ എത്ര കിട്ടും മൈനസ് നയൻ പ്ലസ് വൺ പ്ലസ് ഫൈവ് ഇതെത്രയാണ് മൈനസ് ത്രീ ആണ് കിട്ടുന്നത് ഓക്കെ അല്ലേ മൈനസ് ത്രീ ആണ് ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ കിട്ടുന്നത് ഇനി അങ്ങനെയാണെങ്കിൽ പൂജ്യം വന്നെങ്കിൽ ഇവിടെ എത്ര വന്നം ത്രീ കൂടുതൽ വന്നത് എന്നാലാണ് മൈനസ് ത്രീ പ്ലസ് ത്രീ പൂജ്യം ആവുള്ളൂ അപ്പോൾ എന്താ ആവറേജിൽ നിന്ന് മൂന്ന് കൂടുതലാണ് എക്സ് ആവറേജ് ഇരുപത്തേഴാണ് മൂന്ന് കൂടുതൽ എന്ന് പറയുമ്പോൾ മുപ്പത് ഓക്കെ അല്ലേ അടുത്ത ഓസ്റ്റ്യൻ ഒരാൾ ആയിരം രൂപ പത്ത് ശതമാനം പലിശ നിരക്കിൽ രണ്ട് വർഷത്തേക്ക് കൂട്ടുപലിശ ഇനത്തിൽ ബാങ്കിൽ നിക്ഷേപിച്ചാൽ വർഷാവസാനം ലഭിക്കുന്ന തുക എത്രയാണ് ഓക്കെ അപ്പൊ നമ്മൾ ഒരു വർഷം പത്ത് ശതമാനം ആണെങ്കിൽ രണ്ട് വർഷം എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് എ ബി ബൈ ഹൺഡ്രഡ് ആണ് ഓക്കെ എ പ്ലസ് ബി പ്ലസ് എ ബി ബൈ ഹൺഡ്രഡ് ആണ് എഫക്റ്റീവ് പെർസെൻറ്റേജ് എഫക്റ്റീവ് റേറ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ ആദ്യത്തെ വർഷം പത്ത് രണ്ടാമത്തെ വർഷം പത്ത് ഇനി എന്താണ് പത്ത് ഇൻറ്റു പത്ത് ബൈ നൂറ് അപ്പ എത്ര കിട്ടി ഇരുപത്തൊന്ന് ശതമാനം കിട്ടി ഇതാണ് റേറ്റ് ഇരുപത്തൊന്ന് ശതമാനം ഇനി ഇവിടെ നോക്കി ആയിരം രൂപയ്ക്ക് ഇരുപത്തൊന്ന് ശതമാനം എന്ന് പറയുമ്പോൾ എത്രയായി ആയിരം രൂപയുടെ ഇരുപത്തൊന്ന് ശതമാനം എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി പത്തായി അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇരുന്നൂറ്റി പത്താണ് അപ്പോൾ ആകെ തുക എത്രയാണ് ആയിരം പ്ലസ് പലിശ ഇരുന്നൂറ്റി പത്ത് കൂട്ടുപലിശ ആയിരം പ്ലസ് ഇരുന്നൂറ്റി പത്ത് ആയിരത്തി ഇരുന്നൂറ്റി പത്താണ് കറക്റ്റ് ആൻസർ ഓക്കെ ആയിരത്തി ഇരുന്നൂറ്റി പത്താണ് കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ രാമു ഒരു ജോലി ആറ് ദിവസം കൊണ്ട് ചെയ്യും രമ അതേ ജോലി ചെയ്യാൻ എട്ട് ദിവസം എടുക്കും എന്നാൽ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്താൽ ജോലി തീർക്കാൻ എത്ര ദിവസം വേണം ഓക്കെ അപ്പോൾ രാമു ഞാൻ എഴുതി അയാള് ആറ് ദിവസം എടുക്കും രമ ഓക്കെ രമ എത്ര ദിവസം എടുക്കും എട്ട് ദിവസം എടുക്കും ഓക്കെ ആറും എട്ടും ഇവരുടെ എൽ സി എം എന്താണ് ഇരുപത്തിനാല് അതാണ് ടോട്ടൽ വർക്ക് അപ്പോൾ ഇരുപത്തിനാലാണ് ടോട്ടൽ വർക്ക് അങ്ങനെയാണെങ്കിൽ രാമുവിൻ്റെ എഫിഷ്യൻസി എത്രയാണ് നാല് രമയുടെ എഫിഷ്യൻസി എത്രയാണ് മൂന്ന് ഓക്കെ വർക്കിനെ ഡേയ്സ് കൊണ്ട് ഹരിച്ചാൽ എഫിഷ്യൻസി കിട്ടും ഇനി ഇവരുടെ ടോട്ടൽ എഫിഷ്യൻസി എത്രയായി ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡേയ്സ് ആണ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ എഫിഷ്യൻസി ആണ് ടോട്ടൽ വർക്ക് എത്രയാണ് ഇരുപത്തി നാല് ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ ടോട്ടൽ എഫിഷ്യൻസി ആണ് എടുക്കേണ്ടത് അത് എത്രയാണ് നാല് പ്ലസ് മൂന്ന് ഏഴ് അപ്പോൾ ഇരുപത്തി നാല് ബൈ ഏഴാണ് കറക്റ്റ് ഉത്തരം അപ്പോൾ അതെന്തരും മൂന്ന് മൂന്ന് ബൈ ഏഴ് വരും ഓക്കെ അപ്പോൾ ഡി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ എ ഈസ് ടു ബി എന്നാൽ അഞ്ച് ഈസ് ടു രണ്ടാണ് എ ഇസ് റ്റു ബി എന്നാൽ അഞ്ച് ഈസ് റ്റു രണ്ടാണ് ബി ഈസ് ടു സി എന്നാൽ മൂന്ന് ഈസ് ടു ഏഴാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ എ ഇസ് ടു സി എത്രയെന്നാണ് ചോദ്യം അപ്പോൾ നോക്കി ഇവിടെ ബിയും ബി കോമൺ ആണ് അപ്പോൾ അത് സെയിം ആക്കുക രണ്ടിൻ്റെയും മൂന്നിൻ്റെയും എൽസിയം എന്താണ് ആറാണ് അപ്പോൾ ഇവിടെ മൂന്ന് കൊണ്ട് വിളിക്കുക ഇവിടെ രണ്ട് കൊണ്ട് കുണിക്കുക അപ്പോൾ എന്തായി എ ഈസ് ടു ബി ഇസ് ടു സി എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ഈസ്റ്റ് ടു സിക്സ് ഈസ്റ്റു ഫോർട്ടീൻ കിട്ടും ഫിഫ്റ്റീൻ ഈസ്റ്റ് സിക്സ് ഈസ്റ്റ് ഫോർട്ടീൻ ചോദിച്ചിരിക്കുന്നത് എ ഈസ് ടു സി ആണ് അപ്പോൾ എന്താണ് ഫിഫ്റ്റീൻ ഈസ് ടു ഫോർട്ടീൻ പതിനഞ്ച് ഈസ് ടു പതിനാറ് ആണ് കറക്റ്റ് ആൻസർ ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും ഹാജരായ ഒരു സ്കൂളത്തെ സ്കൂൾ അസംബ്ലിയിൽ രാജുവിൻ്റെ സ്ഥാനം മുമ്പിൽ നിന്ന് പതിനാറാമതാണ് ഓക്കെ അപ്പം ഞാൻ എം എന്ന് എഴുതി മുമ്പിൽ നിന്ന് പതിനാറാമതും പുറകിൽ നിന്ന് പുറകിൽ അപ്പോൾ എത്രയാണ് ഇരുപതാം തീയതി ആണ് എന്നാൽ രാജുവിൻ്റെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് അപ്പോൾ ഒരു ഫോർമുലുണ്ട് ടി സികൾ ടു എന്താണ് മുന്നിൽ നിന്നുമുള്ള റാങ്ക് പ്ലസ് പിന്നിൽ നിന്നുള്ള റാങ്ക് മൈനസ് വൺ ഓക്കെ ആണോ അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റിനായിരുന്നു സബ്സ്റ്റ്യൂട്ട് ചെയ്തത് എം ഇ സികൾ ടു സിക്സ്റ്റീൻ ആണ് സിക്സ്റ്റീൻ പ്ലസ് ട്വൻറ്റി മൈനസ് വൺ ഇത് എത്ര കിട്ടി മുപ്പത്തി അഞ്ച് ഓക്കെ അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ മുപ്പത്തി അഞ്ചാണ് ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ ഒരു ക്ലോക്കിലെ സമയം ഒമ്പത് മുപ്പത്തഞ്ച് ആയാൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോൺ അളവ് എത്രയാണ് ഓക്കെ അപ്പോൾ ആംഗിൾ കോണളവാണ് ചോദിച്ചിരിക്കുന്നത് തേർട്ടി എച്ച് മൈനസ് ലെവൻ ബൈ റ്റു എം ഇതാണ് ഫോർമുല സബ്സ്റ്റ്യൂട്ട് ചെയ്യുക മുപ്പത് ഇൻറ്റു ഹവർ ഹാൻഡ് എത്രയാണ് ഒൻപത് മുപ്പത്തഞ്ചാണ് ഒൻപതാണ് അപ്പോൾ മുപ്പത് ഇൻറ്റു ഒൻപത് മൈനസ് ലെവൻ ബൈ ടു മിനിറ്റ് സൂചിക്ക എത്രയാണ് മുപ്പത്തഞ്ചാണ് ലെവൻ ബൈ ടു ഇൻറ്റു മുപ്പത്തഞ്ച് ഓക്കെ മുപ്പത് ഇൻറ്റു ഒമ്പത് ഇരുന്നൂറ്റി എഴുപത് മൈനസ് പതിനൊന്ന് ഇൻറ്റു മുപ്പത്തഞ്ച് മുന്നൂറ്റി എൺപത്തഞ്ച് ബൈ ടു എന്ന് പറയുന്നത് എത്രയാണ് ഇരുന്നൂറ്റി എഴുപത് മൈനസ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് അഞ്ച് ഓക്കെ ആണോ അപ്പോൾ ഇത് എത്ര കിട്ടും എഴുപത്തി ഏഴ് പോയിൻ്റ് അഞ്ച് അല്ലേ ഇരുന്നൂറ്റി എഴുപതിന്ന് നിങ്ങൾ കുറച്ച് നോക്കുക നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് അഞ്ച് പത്ത് ഒൻപത് പതിനാറ് ഒന്ന് പത്ത് മൈനസ് അഞ്ച് അഞ്ച് ഒമ്പത് മൈനസ് രണ്ട് ഏഴ് പതിനാറ് മൈനസ് ഒൻപത് എത്രയാണ് ഏഴ് അപ്പോൾ എഴുപത്തി ഏഴ് പോയിൻറ്റ് അഞ്ചാണ് കറക്റ്റ് ആൻസർ എത്രയാണ് ഓപ്ഷൻ സി ഓക്കെ ആണോ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി തിങ്കളാഴ്ച ആയാൽ രണ്ടായിരത്തി പതിനാറ് മാർച്ച് എട്ടാം തീയതി ഏത് ദിവസമായിരിക്കും ഓക്കെ ഇനി രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി രണ്ടായിരത്തി പതിനാറ് ലീപ് ചെയ്യർ ആയതുകൊണ്ട് ഫെബ്രുവരി ഇരുപത്തൊമ്പത് ദിവസങ്ങളുണ്ടായിരിക്കും അപ്പോൾ ഇരുപത്തഞ്ചിൽ നിന്ന് ഇരുപത്തൊമ്പതിലേക്ക് എത്രയാണ് ആ ഒരു മാസം നാല് ദിവസം കൂടി അധികം വന്നു ഇനി ഫെബ്രുവരി കഴിഞ്ഞാൽ മാർച്ചാണ് അപ്പോൾ മാർച്ച് എത്രാം തീയതി വരെയാണ് എട്ടാം തീയതി വരെയാണ് അപ്പോൾ എട്ട് ദിവസം കൂടി മാർച്ചിൽ വന്നു ഇത് ആഡ് ചെയ്യുക ബൈ പന്ത്രണ്ട് ഇനി ഓഡ് ഡേയ്സ് കാണാൻ എന്തു ചെയ്യണം ഏഴ് വെച്ച് ഹരിക്കുക പന്ത്രണ്ട് ബൈ ഏഴ് റിമൈൻഡർ എത്ര വന്നു അഞ്ച് വന്നു അപ്പോൾ അഞ്ചാണ് ഓട്ട് ഡേയ്സ് അപ്പോൾ തന്നിരിക്കുന്ന ദിവസത്തിൽ നിന്ന് ഓഡ് ഡേയ്സ് കൂട്ടുക തന്നിരിക്കുന്ന ദിവസം തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച എന്ന് അഞ്ച് കൂട്ടുക അപ്പോൾ എന്തായി ശനിയാഴ്ചയായി തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം അഞ്ചാമത്തെ ദിവസം ശനിയാഴ്ച ഓക്കെ അപ്പോൾ ഉത്തരം ശനിയാണ് ഓപ്ഷൻ ബി ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നിഷയും സിനിയും സഹോദരിമാരാണ് ഓക്കെ അപ്പോൾ ഞാൻ എഴുതാണ് നിഷ സിനി ഇനി രാജിയുടെ അമ്മായിയാണ് സിനി ഓക്കെ രാജിയുടെ അമ്മായിയാണ് സിനി അപ്പോൾ ഇവിടെ ഒരാളും കൂടി ഉണ്ടെന്ന് വിചാരിക്കുക അയാൾക്ക് അയാളുടെ മോളാണ് രാജി എന്ന് വിചാരിക്കുക ഓക്കെ രാജിയുടെ അമ്മായിയാണ് സിനി ആയല്ലോ ഇനി രാമന്റെ പേരക്കുട്ടിയാണ് രാജി ഓക്കെ അപ്പൊ രാമൻ്റെ പേരക്കുട്ടിയാണ് രാജി അപ്പോൾ പേരക്കുട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ രാമൻ മുത്തശ്ശനായിരിക്കും അപ്പോൾ രാമൻ ഇവിടെ വന്നു ഓക്കെ ഇത് മക്കളാണ് ഇനി മുരളി രാമന്റെ മകനാണ് ഓക്കെ അല്ലേ അപ്പോൾ മുരളി മുരളി രാമന്റെ മകനാണ് സോറി മുരളി രാമൻ രാമന്റെ മകനാണ് മുരളി ഓക്കെ അല്ലേ അപ്പൊ ഇവർ മൂന്ന് പേര് ഇനി എന്നാൽ നിഷ മുരളിയുടെ ആരാണ് ഓക്കെ അപ്പോൾ നിഷ മുരളിയുടെ ആരാണെന്നാണ് ചോദ്യം ഇവിടെ എന്താണ് സഹോദരിയാണ് ഓക്കെ ഒന്നില്ലെങ്കിൽ രാജി സിനിയുടെ മകളാവാം അല്ലെങ്കിൽ മുരളിയുടെ മകളാവാം എങ്ങനെ ആവാം പക്ഷെ ചോദിച്ചിരിക്കുന്ന ഇവിടെ നിഷ മുരളിയുടെ ആരാണെന്നാണ് ചോദ്യം ഓക്കെ അപ്പോൾ ഇത് അല്ല അപ്പോൾ രാമൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ രാ അതായത് ഇവിടെ നോക്കിയാൽ ഇവിടെ നോക്കുക രാമൻ്റെ പേരക്കുട്ടിയാണ് രാജി അതായത് രാജി ഒരാരുടെ മോളാണ് സിനി അല്ലെങ്കിൽ മുരളിയുടെ മോളാണ് അതായത് പേരക്കുട്ടിയാണ് അപ്പം മുത്തശ്ശിനാരും വന്ന് രാമൻ വന്നു ഇനി രാമൻ്റെ മകനാണ് മുരളി അപ്പോൾ ഇവർ രണ്ടുപേരും മക്കളാണ് ഇവർ മൂന്ന് പേരും സിബ്ലിങ്സാണ് അപ്പോൾ എന്തായി ഇവർ സഹോദരി സഹോദരന്മാരായി ഓക്കെ അപ്പോൾ ഉത്തരം സി ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ ബോക്സ് എന്നതിനെ ഒ ബി കെ എന്നും ഞാൻ എഴുതാണ് ബി ഒ എക്സ് ബോക്സ് എന്നത് ഒ ബി കെ എന്നും പെൻ എന്നതിനെ സി ആർ എ എന്നും പെൻ എന്നതിനെ സി ആർ എ എന്നും കാർ എന്നതിന് പി എൻ ഇ എന്നും കോഡ് ചെയ്താൽ കാർ എന്നതിനെ പി എൻ ഇ എന്ന് കോഡ് ചെയ്താൽ ഗൺ എന്നതിനെ എങ്ങനെ കോഡ് ചെയ്യും അപ്പോൾ ഗണ്ണാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ലെറ്ററിൽ ലെറ്ററിൻ്റെ നമ്പർ എഴുതി പോവാം ബി എന്ന് പറഞ്ഞാൽ രണ്ടാണ് ഒ പതിനഞ്ചാണ് എക്സ് എത്രയാണ് ഇരുപത്തിനാലാണ് അപ്പോൾ ഒ നോക്കിയാൽ പതിനഞ്ച് ബി എത്രയാണ് രണ്ട് കെ എത്രയാണ് പതിനൊന്ന് ഓക്കെ ആണോ ഇനി ഇവിടെ നോക്കിയേ പി പതിനാറ് സി മൂന്ന് ഇ അഞ്ച് ആറ് എത്രയാണ് പതിനെട്ട് എൻ എത്രയാണ് പതിനാല് എ എത്രയാണ് ഒന്ന് ഇനി കാറ് നോക്കാം സി മൂന്ന് പി എത്ര പതിനാറ് എ ഒന്നാണെങ്കിൽ എൻ എത്ര പതിനാല് ഇനി ആറ് എത്രയാണ് പതിനെട്ട് ഇ അഞ്ചാണ് ഓക്കെ ആൽഫബറ്റ്സും അല്ലെങ്കിൽ നമ്പേഴ്സും ആണ് ഇനി ഇവിടെ നോക്കിയേ എല്ലാത്തിൻ്റെ വ്യത്യാസം നോക്കുക പതിമൂന്നായിരിക്കും എല്ലാത്തിൻ്റെ വ്യത്യാസം ഇവിടെ പതിമൂന്നാണ് അല്ലേ ഇതിൻ്റെ എല്ലാം ഡിഫറൻസ് പതിമൂന്നാണ് അപ്പോൾ നോക്കിയാൽ അപ്പോൾ ജി എന്താണ് ജി ഏഴാണ് യു എന്താണ് ഇരുപത്തൊന്നാണ് എൻ എന്താണ് പതിനാലാണ് ഓക്കെ അപ്പോൾ ഇവിടെ നോക്കുക ഈ ഓപ്ഷൻ നോക്കുക ടി എച്ച് ഏഴ് കൂട്ടിയാൽ ഇവിടെ നോക്കിയാൽ ടി ഇരുപതായി ഇനി ഏഴ് ഏഴ് വന്നാൽ എന്തോന്നു എച്ച് എച്ച് എട്ട് ഒന്ന് എ വന്നാല് സോറി ആ നോക്കിയ ഏഴല്ല പതിമൂന്ന് ഏഴ് പ്ലസ് പതിമൂന്ന് കൂട്ടിയാൽ എന്തോന്ന് ഇരുപതൊന്ന് ഇരുപത്തൊന്ന് മൈനസ് പതിമൂന്ന് എന്താണ് എട്ടാണ് ഇനി എൻ്റെ എ നോക്കുക ഇവിടെ എഴുതുക പതിനാലിനും ഒന്നിൻ്റെയും ഡിഫറൻസ് എന്താണ് പതിമൂന്നാണ് ഓക്കെ അപ്പോൾ ഡിഫറൻസ് എല്ലാം പതിമൂന്നാണ് അപ്പോൾ ഈ ഓപ്ഷനാണ് കറക്റ്റ് ടി എച്ച് എ അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ അല്ലേ മനസ്സിലായെന്ന് വായിരിക്കുന്നു ഇനി എട്ട് പ്ലസ് മൂന്ന് ഇൻറ്റു രണ്ട് മൈനസ് നാല് ഡിവൈഡ് ബൈ രണ്ട് പ്ലസ് ആറിൻ്റെ വില എത്രയാണ് ഓക്കെ അപ്പോൾ എട്ട് പ്ലസ് ബോർഡ് മാസ് പ്രിൻസിപ്പൾ അനുസരിച്ച് ബ്രാക്കറ്റ് പിന്നെന്താ ഓഫ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്സ്ട്രാക്ഷൻ അപ്പോൾ എട്ട് പ്ലസ് മൂന്ന് ഇൻറ്റു രണ്ട് മൈനസ് നാല് ഡിവൈഡഡ് ബൈ രണ്ട് പ്ലസ് ആറിൻ്റെ വില ഓക്കെ അല്ലേ എട്ട് പ്ലസ് മൂന്ന് ഇൻറ്റു രണ്ട് എത്രയാണ് ആറ് മൈനസ് നാല് ഞാൻ ഹരണത്തിന് ഇൻറ്റു വൺ ബൈ ടു എന്ന് എഴുതി പ്ലസ് ആറ് ഓക്കെ അപ്പോൾ നാല് ബൈ രണ്ട് എത്രയാണ് രണ്ട് ഇനി എട്ട് പ്ലസ് ആറ് മൈനസ് രണ്ട് പ്ലസ് ആറ് എട്ട് പ്ലസ് ആറ് പതിനാല് പ്ലസ് ആറ് ഇരുപത് മൈനസ് രണ്ട് പതിനെട്ടാണ് കറക്റ്റ് ആൻസർ ഓക്കെ ഓപ്ഷൻ എ അടുത്ത ചോദ്യം വൺ ബൈ ത്രീ ഒന്ന് ബൈ മൂന്നിനും ഒന്ന് ബൈ രണ്ടിനും ഇടയിലുള്ള ഒരു ഭിന്ന സംഖ്യ ഒന്ന് ബൈ മൂന്ന് എന്ന് പറയുന്നത് നമുക്കറിയാം പോയിൻ്റ് ത്രീ 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 ആണ് ഒന്ന് ബൈ രണ്ട് എന്ന് പറയുന്നത് പോയിന്റ് ഫൈവ് ആണ് ഇവിടെ നോക്കിയേ വൺ ബൈ സിക്സ് എന്ന് പറയുന്നത് പോയിന്റ് വൺ സംതിങ് ആണ് ഇതിൻ്റെ ഇടയിൽ വരില്ല ഫോർ ബൈ സെവൻ എന്ന് പറയുന്നത് പോയിൻറ്റ് ഫൈവ് ഫൈവ് സംതിങ് ആണ് ഇതിനകത്ത് വരില്ല പോയിന്റ് ഫൈവ് ടു അതായത് പോയിൻറ്റ് ഫൈവിനേക്കാട്ടും കൂടുതൽ വരും അപ്പോൾ ഈ റേഞ്ചിൽ വരില്ല ഇനി ടു ബൈ ഫൈവ് എന്ന് പറയുന്നത് എന്താണ് പോയിൻറ്റ് ഫോർ ആണ് ഓക്കെ ഇതിൻ്റെ ഇടയിൽ വരുന്നതാണ് ടു ബൈ ഫൈവ് അപ്പോൾ ടു ബൈ ഫൈവ് ആണ് കറക്റ്റ് ആൻസർ വേണമെങ്കിൽ ലാസ്റ്റും കൂടി നോക്കാം ടു ബൈ ത്രീ എന്ന് പറയുന്നത് പോയിന്റ് സിക്സ് സിക്സ് സംതിങ് ആണ് അല്ലേ അപ്പോൾ അതെന്തായാലും വരില്ല അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ് ഓപ്ഷൻ സി ടു ബൈ ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ഒരു സംഖ്യയുടെ മുപ്പത് ശതമാനവും എഴുപത് ശതമാനവും തമ്മിലുള്ള വ്യത്യാസം അറുപതായാൽ സംഖ്യ ഏതാണ് അപ്പോൾ എഴുപത് ശതമാനം മുപ്പത് ശതമാനത്തിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് നാൽപ്പത് ശതമാനം ആ നാൽപ്പത് ശതമാനമാണ് എന്ത് അറുപത് ഓക്കെ ആണോ ഞാൻ നാല് വെച്ച് ഹരിച്ചു നോക്കി പത്ത് ശതമാനം എത്രയാണ് പതിനഞ്ച് അപ്പോൾ നൂറ് ശതമാനം എത്രയാണ് നൂറ്റമ്പത് ഓക്കെ നൂറ്റമ്പതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അടുത്ത ചോദ്യം ഒരു സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിതം എത്രയാണ് ടു എൻ സ്ക്വയർ പ്ലസ് എൻ ആണ് ഈ ശ്രേണിയിലെ പൊതുവ്യത്യാസം എത്രയാണ് ഓക്കെ അപ്പോൾ തുകയുടെ ബീജഗണിതം എന്ന് പറഞ്ഞാൽ എസ് എൻ ആണ് സം ഓഫ് നമ്പേഴ്സിൻ്റെ ഇക്വേഷനാണ് തന്നിരിക്കുന്നത് ടു എൻ സ്ക്വയർ പ്ലസ് എൻ നമുക്കറിയാം എസ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ് ടു ഇൻറ്റു വൺ പ്ലസ് വൺ ത്രീന്ന് കിട്ടി ഇനി നമുക്കറിയാം എസ് എൻ ഫോർമുല എസ് എൻ്റെ ഫോർമുല എന്താണ് എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഓക്കെ അവിടെ നിങ്ങൾ എസിന് വണ് ഇട്ടു നോക്കേ എസ്സിന് വൺ ഇട്ട് കൊടുത്താൽ എന്താ കേട്ട എസ് വൺ ഈസ് ഈക്വൾ ടു വൺ ബൈ ടു ഇൻറ്റു വൺ മൈനസ് വൺ സീറോ ആയി പോവും ഇൻറ്റു ടു എ അപ്പോൾ എന്ത് കിട്ടി എന്ന് കിട്ടി അപ്പോൾ എസ് വണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫസ്റ്റ് ടേമാണ് എ വൺ ഓക്കെ അപ്പോൾ എ വണ് എന്ത് കിട്ടി ത്രീന്ന് കിട്ടി ഇനി എസ് ടു എന്ന് പറഞ്ഞാലോ എസ് ടു എന്ന് പറഞ്ഞാൽ എന്താണ് എ വൺ പ്ലസ് എ ടു അപ്പോൾ ഇവിടെ ടു ഇട്ട് നോക്കുക ഫോർ ഇൻറ്റു ടു എയ്റ്റ് പ്ലസ് ടു ടെൻ അല്ലേ ടു ഇൻറ്റു ഫോർ പ്ലസ് ടു ടെൻ അപ്പോൾ എസ് ടു എന്ന് പറഞ്ഞാൽ എന്താണ് എ വൺ പ്ലസ് എയ് ടു ആണ് അല്ലേ അല്ലേ ആദ്യത്തെ രണ്ട് ടേമിൻ്റെ സമ്മാണ് എസ് ടു അതായത് എ വൺ പ്ലസ് എയ്റ്റ് ടു ആണ് ടെൻ അപ്പോൾ നോക്കിയേ എ വൺ ത്രീ ആണെന്ന് അറിയാം അങ്ങനെയാണെങ്കിൽ എ വൺ പ്ലസ് എ ടു ടെൻ ആണെങ്കിൽ എ വൺ ത്രീ ആണെങ്കിൽ എ ടു എന്തായിരിക്കും സെവൻ ആയിരിക്കും ഓക്കെ ആണോ അപ്പോൾ എ ടു നമുക്ക് സെവൻ എന്ന് കിട്ടി അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ എ ടു മൈനസ് എവൺ ആണ് ഈ ശ്രേണിയിലെ വ്യത്യാസം പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ് എ ടു മൈനസ് എ വൺ എന്താണ് ഫോർ ആണ് ഓക്കെ അപ്പോൾ ഫോർ ഇവിടെ ഓപ്ഷനില്ല നമുക്കൊന്നും കൂടി നോക്കാം എ ത്രീം കൂടി കണ്ടുപിടിച്ച് നോക്കാം ഇപ്പോൾ എസ് ത്രീ എന്തായിരിക്കും എസ് ത്രീ ഇട്ട് നോക്കാം എസ് ത്രീ എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു ത്രീ സ്ക്വയർ എത്രയാണ് നയൻ ടു ഇൻറ്റു നയൻ എയ്റ്റീൻ പ്ലസ് ടു ട്വൻറ്റി അപ്പോൾ എസ് ത്രീ എന്ന് പറഞ്ഞാൽ ട്വൻ്റി എസ് ത്രീ എന്ന് പറഞ്ഞാൽ എ വൺ പ്ലസ് എ ടു പ്ലസ് എ ത്രീ ആണ് അല്ലേ എസ് ത്രീ എന്ന് പറഞ്ഞാൽ എ വൺ പ്ലസ് എ ടു പ്ലസ് എസ് ത്രീ എ ത്രീ ആണ് എസ് ത്രീ എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ആണ് എ വൺ പ്ലസ് എ ടു നമ്മളിവിടെ ചെയ്താണ് എ വൺ പ്ലസ് എ ടു പത്താണ് പത്ത് പ്ലസ് എ ത്രീ അങ്ങനെയാണെങ്കിൽ എ ത്രീ എത്ര കിട്ടും പത്ത് ഇരുപത് മൈനസ് പത്ത് പത്ത് എ ത്രീ പത്ത് അപ്പോൾ നോക്കിയേ എ വൺ എ വൺ എന്ന് പറഞ്ഞ ഞാനിവിടെ ഡയറക്റ്റ് എഴുതാണ് എ വൺ എന്ന് പറയുന്നത് മൂന്നാണ് എ ടു എന്ന് പറഞ്ഞാൽ എന്താണ് എ ടു ഏഴാണ് ഇനി എ ത്രീ നമുക്ക് എന്ത് കിട്ടി പത്ത് കിട്ടി അപ്പോൾ നമുക്ക് ഇവിടെ ഡിഫറൻസ് ഫോർ ആണ് അല്ലേ ഫോർ ആണ് കോമൺ ഡിഫറൻസ് ഇവിടെ എന്താണ് ത്രീ ആണ് കോമൺ ഡിഫറൻസ് അപ്പോൾ ഇത് കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കാൻ പറ്റില്ല ഫോർ ത്രീ അങ്ങനെ അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഇത് തെറ്റായിട്ടുള്ള ചോദ്യമായിരുന്നു അതായത് ഓപ്ഷനിൽ ഒന്നും തന്നിട്ടില്ല പിന്നെ ഇതെന്താണ് കോമൺ ഡിഫറൻസ് അല്ല കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് അല്ല വരുന്നത് ഓക്കെ അപ്പോൾ ഇത് തെറ്റായിട്ട് കൂട്ടുമായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ ഒരു സമചതുര സ്തൂപികയുടെ ചരിവുയം പതിനഞ്ച് സെൻറ്റിമീറ്റർ അതായത് സ്ലാൻഡ് ഹൈറ്റ് ആണ് തന്നിരിക്കുന്നത് എൽ നമുക്ക് എൽ എന്ന് വിളിക്കാം സ്ലാൻഡ് ഹൈറ്റ് പതിനഞ്ച് സെൻറ്റിമീറ്റർ ആണ് പാതവക്ക് ട്വൽവ് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ സമചതുര ആയതുകൊണ്ട് പാതവക്ക് എന്ന് പറഞ്ഞാൽ സൈഡാണ് എത്രയാണ് ട്വൽവ് ആയാൽ സ്തൂപികയുടെ ഉയരം എത്ര എച്ച് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഡയഗ്രം ഒന്ന് മനസ്സിലാക്കാം ഡയഗ്രം എങ്ങനെ വരും ഇങ്ങനെ വരും ഇവിടെ നോക്കിയേ ഓക്കെ അപ്പോൾ ഇതാണ് ഫിഗർ ഇതെന്താണ് സൈഡിൻ്റെ പകുതിയായി അല്ലേ എ ബൈ റ്റു ഈ നമുക്ക് മാർക്ക് ചെയ്യാം ഇപ്പോൾ എ ബി സി എന്ന് മാർക്ക് ചെയ്താൽ ബി സി എന്ന് പറഞ്ഞാൽ എന്തായി ബി സി എന്ന് പറഞ്ഞാൽ ഈ സൈഡിൻ്റെ പകുതിയായി എ ബൈ ടു ഇനി എ സി ആണ് ഹൈറ്റ് ചോദിച്ചിരിക്കുന്നത് എ സി ആണ് ഹൈറ്റ് ചോദിച്ചിരിക്കുന്നത് എ ബി ആണ് സ്ലാൻ ഹൈറ്റ് അതാണ് തന്നിട്ടുള്ളത് എന്താണ് പതിനഞ്ച് അപ്പോൾ നിങ്ങൾ എ ബി സി എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ അതെന്താണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അപ്പോൾ എ സി എന്ന് പറഞ്ഞാൽ എന്താണ് എ സി അതായത് എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു നമ്മൾ പൈത കുറച്ച് പഠിച്ചാലേ എച്ച് സ്ക്വയർ ഈസ് ഈക്വൾ ടു എ ബൈ ടു എന്താണ് പന്ത്രണ്ടാണ് എ ബൈ ടു ആറാണ് അപ്പോൾ ആർ സ്ക്വയർ ഓക്കെ അപ്പോൾ എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് പതിനഞ്ച് സ്ക്വയർ മൈനസ് ആറ് സ്ക്വയർ ഓക്കെ അപ്പോൾ എച്ച് സ്ക്വയർ ഈസ് ഈക്വൾ ടു പതിനഞ്ച് സ്ക്വയർ മൈനസ് ആറ് സ്ക്വയർ അതാണ് ഉത്തരം അപ്പം എച്ച് സ്ക്വയർ റിസിക്കൾ ടു പതിനഞ്ച് സ്ക്വയർ എത്ര ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ് അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് വൺ ഓഫ് ദ ഓൾട്ടിറ്റ്യൂഡ് സൈഡ്സ് പെർപെൻറ്റിക്കുലർ സൈഡ്സ് എന്ന് പറയും അപ്പോൾ ടു ട്വൻറ്റി ഫൈവ് മൈനസ് തേർട്ടി സിക്സ് എച്ച് സ്ക്വയർ റിസിക്കൾ ടു ടു ട്വൻറ്റി ഫൈവ് മൈനസ് തേർട്ടി സിക്സ് ഇനി ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല ഇവിടെ നോക്കിയേ എച്ച് സ്ക്വയർ ഇസിക്കൾ ടു ഇതെന്താണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമാണ് അപ്പോൾ നമുക്ക് എന്താ എഴുതാം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം അല്ലേ അപ്പോൾ എങ്ങനെ വന്നു എച്ച് സ്ക്വയർ ഈസ് ഈക്വൾ ടു പതിനഞ്ച് പ്ലസ് ആറ് ഇരുപത്തൊന്ന് പതിനഞ്ച് മൈനസ് ആറ് ഒൻപത് അപ്പോൾ എച്ച് ഈസ് ഈക്വൾ ടു എന്ത് വന്നു റൂട്ട് ഓഫ് ഇരുപത്തൊന്ന് ഇൻറ്റു ഒൻപത് ഒമ്പത് പുറത്തെടുത്താൽ എന്ത് വരും മൂന്ന് റൂട്ട് ഇരുപത്തൊന്ന് ഓക്കെ അപ്പോൾ ഉത്തരം മൂന്ന് റൂട്ട് ഇരുപത്തൊന്ന് ഓപ്ഷൻ ഡി ഓക്കെ ആണോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ അഞ്ച് എട്ട് പതിനേഴ് അഞ്ച് എട്ട് പതിനേഴ് നാൽപ്പത്തി നാല് എന്ന ശ്രേണിയുടെ അടുത്ത പദം എത്ര ഓക്കെ ഡിഫറൻസ് എടുത്ത് നോക്കാം മൂന്നാണ് ഇവിടെ ഒൻപതാണ് ഇവിടെ എന്താണ് ഇരുപത്തി ഏഴാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത് എന്തായിരിക്കും എൺപത്തി ഒന്നായിരിക്കും മൂന്ന് വെച്ച് കുണിച്ചാൽ മതി അല്ലേ മൂന്ന് എൻ്റെ മൂന്ന് ഒൻപത് ഒൻപത് എൻ്റെ മൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് എൻ്റെ മൂന്ന് എൺപത്തി ഒന്ന് അപ്പോൾ നാൽപ്പത്തി നാല് പ്ലസ് എൺപത്തി ഒന്ന് എത്രയാണ് നൂറ്റി ഇരുപത്തി അഞ്ചാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ശതമാനം എന്നത് മൈനസിനെയും ഇൻറ്റു എന്നത് ഡിവൈഡിനെയും അറ്റ് എന്നത് ഇൻഡുവിനേയും ഹാഷ് എന്നത് പ്ലസിനെയും സൂചിപ്പിച്ചാൽ ഡയറക്റ്റ് എഴുതാണ് എയ്റ്റ് അറ്റ് അറ്റ് എന്നുള്ളത് ഇൻറ്റു ആണ് അപ്പോൾ എയ്റ്റ് ഇൻറ്റു സെവൻ പേഴ്സൻറ്റേജ് എന്നത് മൈനസ് ആണ് അപ്പോൾ എയ്റ്റ് ഇൻറ്റു സെവൻ മൈനസ് തേർട്ടി സിക്സ് ഇനി ഇൻറ്റു എന്നുള്ളത് ഡിവൈഡ് ഇൻറ്റു എന്നുള്ളത് ഡിവൈഡ് ആണ് അപ്പോൾ തേർട്ടി സിക്സ് ഇൻറ്റു ഞാനിവിടെ വൺ ബൈ ത്രീ എന്ന് എഴുതി ഇൻറ്റു വൺ ബൈ ത്രീന്ന് എഴുതി ഇനി ഹാഷ് ഫൈവ് ഹാഷ് എന്നുള്ളത് പ്ലസ് ആണ് അപ്പോൾ പ്ലസ് ഫൈവ് ഓക്കെ അപ്പോൾ നോക്കാം എയ്റ്റിൻറ്റു ഇത് എത്ര കിട്ടും പന്ത്രണ്ട് കിട്ടും എട്ട് ഇൻറ്റു ഏഴ് അമ്പത്താറാണ് അമ്പത്താറ് മൈനസ് പന്ത്രണ്ട് പ്ലസ് അഞ്ച് ഓക്കെ അപ്പോൾ അമ്പത്താറ് മൈനസ് പന്ത്രണ്ട് നാൽപ്പത്തി നാല് പ്ലസ് അഞ്ച് എത്ര വന്നു നാൽപ്പത്തി ഒൻപത് വന്നു അതാണ് കറക്റ്റ് ആൻസർ നാൽപ്പത്തി ഒൻപത് ഓപ്ഷൻ ബി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ചൂടെ തന്നിരിക്കുന്നതിൽ ഒറ്റയാന കണ്ടെത്തുക നൂറ്റി തൊണ്ണൂറ്റി ആറ് നൂറ്റി അറുപത്തൊമ്പത് എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് സിമ്പിളാണല്ലോ പതിനാലിൻ്റെ സ്ക്വയർ ആണ് നൂറ്റ തൊണ്ണൂറ്റാറ് പതിമൂന്നിൻ്റെ സ്ക്വയർ ആണ് നൂറ്ററുപത്തൊമ്പത് ഇരുപത്തി ഏഴിൻ്റെ സ്ക്വയറാണ് എഴുന്നൂറ്റി ഇരുപത്തൊൻപത് ഇതെന്താ ആരുടെയും സ്ക്വയർ അല്ല അപ്പോൾ ഇതാണ് ഒറ്റ ആൻ ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഒരു ക്ലോക്കിലെ പ്രതിബിംബത്തിലെ സമയം എട്ടേ മുപ്പതായാൽ ബ്ലോക്കിൻ്റെ യഥാർത്ഥ സമയം എത്ര ഓക്കെ അപ്പോൾ പ്രതിബിംബം എന്ന് പറയുന്നത് പതിനൊന്ന് മൈനസ് പതിനൊന്ന് മുപ്പതിന്ന് കുറച്ചാൽ മതി അതായത് എട്ട് മുപ്പതിന്ന് പതിനൊന്ന് മുപ്പതല്ല പതിനൊന്ന് അറുപത് ഓക്കെ പതിനൊന്ന് നിന്ന് എട്ട് മുപ്പത് കുറച്ചാൽ എന്ത് കിട്ടും അതിൻ്റെ ബിംബം പ്രതിബിംബം കിട്ടും അപ്പോൾ നോക്കിയാൽ സീറോ ത്രീ പതിനൊന്ന് മൈനസ് എട്ട് മൂന്ന് അപ്പോൾ മൂന്ന് മുപ്പതാണ് കറക്റ്റ് ആൻസർ ഓക്കെ മൂന്ന് മുപ്പതായിരുന്നു കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ആദ്യത്തെ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി ഉത്തരം കണ്ടെത്തുക നോക്കിയേ മുപ്പത്തി അഞ്ച് ഈസ്റ്റ് അറുപത്തി നാല് ഈസ് പ്രപ്പോർഷണൽ ടു നാല്പത്തി ഏഴ് ഈസ്റ്റ് ടു ഡാഷ് അപ്പൊ നോക്കിയ അറുപത്തി നാല് എന്ന് പറയുന്നത് സ്ക്വയർ ആണ് ഇവിടെ ഇവിടെ ശ്രദ്ധിച്ച് മുപ്പത്തി അഞ്ച് മൂന്ന് പ്ലസ് അഞ്ച് എടുക്കുക മൂന്നേ പ്ലസ് അഞ്ച് എന്താണ് എട്ടാണ് എട്ടിന്റെ സ്ക്വയർ ആണെന്ത് അറുപത്തി നാല് മനസ്സിലായല്ലോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും നാല് പ്ലസ് ഏഴ് എടുക്കുക അതായത് എന്ത് കിട്ടി പതിനൊന്ന് പതിന പതിനൊന്നിൻ്റെ സ്ക്വയർ എന്താണ് നൂറ്റി ഇരുപത്തൊന്നായിരിക്കും കറക്റ്റ് ആൻസർ ഓക്കെ പതിനൊന്നിൻ്റെ സ്ക്വയർ ആയ നൂറ്റി ഇരുപത്തൊന്നായിരിക്കും കറക്റ്റ് ആൻസർ ഓക്കെ അല്ലേ അപ്പോൾ ഇതാണ് ഇന്നത്തെ പരീക്ഷയ്ക്ക് മാത്സിൻ്റെയും മെൻറ്റൽ അബിലിറ്റി ക്വസ്റ്റ്യൻസും ഇതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് എളുപ്പമായിരുന്നു കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ പഠിക്കുക അടുത്ത പരീക്ഷയ്ക്ക് നല്ല മാർക്ക് ഓടിക്കുക ബൈ